നമ്മുടെ ധന്യയുടെ മോർഫ് ചെയ്ത ചിത്രത്തിന്റെ ഇഷ്യൂ നമ്മളെല്ലാവരും ഓരോ മിക്ക യൂട്യൂബ് ചാനലുകാരും പ്രതികരിച്ച ഒരു കേസാണ്. അപ്പോൾ അത് എല്ലാവരും പ്രതികരിക്കുക, അതിന് ധന്യയ്ക്ക് അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. പക്ഷേ ഈ ബ്യൂട്ടി വൈബ്സ് എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ചാനലെന്ന് തന്നെ പറയാം. വേറെ അതിനും വേറെ വാക്കൊന്നുമില്ല, അതിൻ്റെ അപ്പുറം വൃത്തിയായിട്ട് വാക്കുണ്ടെങ്കിൽ അതേ ഉള്ളൂ. കാരണം അത്രയും വൃത്തികെട്ട തന്തയില്ലായ്മത്തനം കാണിക്കുന്ന ബ്യൂട്ടി വൈബ്സ് എന്ന ചാനൽ മാത്രമാണ് ആ മോർഫ് ചെയ്ത ചിത്രം തംബ്നെയിലായിട്ട് വച്ച് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അകത്ത് അവരെ കണ്ടന്റ് ഒന്നും നമ്മൾ ഏത് നോക്കാൻ പോയിട്ടില്ല, ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും. പക്ഷെ അത്രയും വൃത്തികേട് കാണിച്ചത് ആ ഒരു ചാനലാണ് ബ്യൂട്ടി വൈബ് എന്ന ചാനൽ. അവരുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഒരു കേസാണ് ഇതുപോലെ നടന്നതെങ്കിൽ അവരിതുപോലെ ആ ആ ചിത്രം മോർഫ് ചെയ്ത ചിത്രം എടുത്ത് വെച്ച് അവരമ്മയുടെ അനിയത്തിയുടെ മോളുടെ വല്ല ചിത്രമാണെങ്കിൽ അതുപോലെ എടുത്ത് തംബ്നെയിൽ വെച്ച് അവർ ചെയ്യുമായിരുന്നു. അവരൊരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീയുടെ വേദന അവർക്ക് അറിയത്തില്ലേ? പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെറ്റത്തനവും ഊളത്തനവും കാണിക്കരുത്. എനിക്ക് അതാണ് ഈ ബ്യൂട്ടി വൈബ്സ് എന്ന വൃത്തികെട്ട ചാനലിനോട് പറയാനുള്ളത്. നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങളൊരു സ്ത്രീയുടെ വികാരവും ആ ഒരു വിഷമമൊക്കെ മനസ്സിലാക്കി വേണം പെരുമാറേണ്ടതായിരുന്നു. ആ ചിത്രം, ആ മോർഫ് ചെയ്ത ചിത്രം അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായി. എനിക്കിവിടെ സൈഡിൽ വയ്ക്കേണ്ട അത്രയും ഊളത്തനം ചേറ്റുന്നതും എനിക്കില്ല, മനസ്സിലായ? നിങ്ങൾ ഒരുമാതിരി മറ്റേടത്തിൻ്റെ അടുത്ത സ്വഭാവമാണ് കാണിച്ചത്, ചേറ്റത്തനം, വെറും ചേറ്റത്തനം. റീച്ചിന് വേണ്ടി ആ ചിത്രം തന്നെ എടുത്ത് വെച്ച് നിങ്ങളെ വീഡിയോ ചെയ്ത് കളഞ്ഞത്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ബ്യൂട്ടി വൈബ്സ് 500,000 മേലെ സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് നിങ്ങളത്. നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ സ്ത്രീയല്ലേ, നിങ്ങളെ വീട്ടുകാരെ വേറെ ആരും നോക്കണ്ട, നിങ്ങളൊരു സ്ത്രീയാണ്. നിങ്ങൾക്ക് ഇതേ അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ആ ചിത്രം എടുത്ത് വെച്ച് ഇതുപോലെ വീഡിയോ ചെയ്യുമായിരുന്നാ, ചെയ്യുമായിരുന്നാ? നിങ്ങൾ സ്ത്രീയല്ലേ, ഒരു മനസ്സിലായിക്കൂടെ? അത്രയും വെറും ഇതായിപ്പോലെ മ്ലേച്ഛം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു സ്ത്രീ ആയിപ്പോയി. ഈ 500,000 മേളിൽ സബ്സ്ക്രൈബ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്, അതും ഒരു സ്ത്രീ. നിങ്ങൾ ആ സ്ത്രീ, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ വേദന മനസ്സിലാവുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ബാക്കിയുള്ള എല്ലാ യൂട്യൂബേഴ്സിനും ആ ധന്യ എന്ന് പറഞ്ഞ ഹെലനോസ്പാത്ത എന്ന് പറഞ്ഞ കുട്ടിയുടെ വേദന മനസ്സിലായി, പക്ഷെ നിങ്ങൾക്ക് മാത്രം മനസ്സിലായിട്ടില്ല. ഈ കാണിച്ചില്ല ചെറ്റത്തന്നെ. ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ നീ അനുഭവിക്കുക തന്നെ ചെയ്യും. നിന്റെ ചിത്രം ഇതുപോലെ ഇറങ്ങുമ്പോ നീ പഠിക്കും, മനസ്സിലായ? നിനക്ക് വേറെ, നിനക്ക് ഇത്രയും റീച്ച് ഞാൻ കാര്യങ്ങളൊക്കെ ഉള്ള ചാനലല്ലേ. നീ പൈസ ഉണ്ടാക്കാൻ, പണം ഉണ്ടാക്കാൻ വേണ്ടി നീ ആ കൊച്ചിന്റെ ഫോട്ടോ എടുത്തിങ്ങനെ വച്ചില്ലേ, അത് നീ ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കും. നീ ഇതേ സിറ്റുവേഷനിൽ വരുമ്പോൾ നീ പഠിക്കും, മനസ്സിലായ? ബ്യൂട്ടി വൈബ്സ് അല്ലേ അത്. ഹെലനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിന്തയായിരുന്നു നിനക്കെങ്കിൽ നീ ഒരിക്കലും ആ ചിത്രമെടുത്ത് തംബ്നെയിൽ വെച്ചിട്ട് നീ വീഡിയോ ചെയ്യത്തില്ലായിരുന്നു. അകത്തുള്ള കണ്ടന്റ് നോക്കില്ല, അകത്തുള്ള കണ്ടന്റിൽ മിക്കാനും നീ ആ ചിത്രം തന്നെ ആയിരിക്കും ഫുള്ള് വെച്ചിട്ടുള്ളത്. ഇത്രയും വെറും ഊളത്തനം ചെറ്റത്തനം ആയിപ്പോയല്ലോ. ഒരു പെണ്ണാണ്, നിനക്ക് പെണ്ണിന്റെ വേദന അറിഞ്ഞൂടല്ലേ? പിന്നെ ഇനി ആർക്ക് മനസ്സിലാവും? ഇത് ആരോട് പറയാ? ഇനി കഷ്ടം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു സംശയം ഇല്ലാതില്ല. ഇതിനി നീയാണോ ഈ മോർഫ് ചെയ്ത് ഇറക്കുന്നതെന്ന് വരെ എനിക്കിപ്പോൾ സംശയം തോന്നും. ചിലപ്പോൾ നീ ആയിരിക്കും ഇങ്ങനെ ഒരു ഇത് നീ തന്നെ വിട്ടിട്ട് നീ തന്നെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചിലപ്പോൾ അടുത്ത പരിപാടിയായിരിക്കും, പറയാൻ പറ്റത്തില്ല. ഇത് കാണിച്ചാൽ നീ അതും കാണിക്കും, കാണിക്കാതിരിക്കാൻ ചാൻസ് ഇല്ല. നീ സത്യം പറഞ്ഞാൽ ധന്യയെ കൂടുതൽ അപമാനിക്കാനാണ് നീ ശ്രമിച്ചിട്ടുള്ളത്. നീ ഒരിക്കലും അവളെ സപ്പോർട്ട് ചെയ്തിട്ടല്ല നീ സംസാരിക്കുന്നത് കേട്ടാ. നിന്റെ കോണാത്തിലെ വീഡിയോ ബ്യൂട്ടി വൈബ്സ്, സത്യം പറഞ്ഞാൽ ഈ ചാനലൊക്കെ അടിച്ച് പൂട്ടും. എല്ലാം സ്ട്രൈക്ക് അടി മാക്സിമം. എന്തെങ്കിലും എടാ, മറ്റേ പാവപ്പെട്ട പിള്ളേർക്കൊക്കെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ല, ഇവളൊക്കെ കൊണ്ട് കൊടു. ബ്യൂട്ടി വൈബ്സ് പോലെ മാങ്ങയർത്ത ചാനല്, നിനക്ക് നീ ഇന്നല്ലേ നാളെ ഇതിനെ അനുഭവിച്ചിരിക്കുക. അനുഭവിക്കാതെ നീ പോകത്തില്ല.